ദക്ഷിണ കൊറിയയും വത്തിക്കാനും തമ്മിലുള്ള 60 വർഷത്തെ നയതന്ത്ര ബന്ധം പ്രത്യാശയുടെയും സഹകരണത്തിന്റെയും അടയാളമാണെന്ന് വത്തിക്കാൻ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ കൊറിയയിൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് ഗാലഗർ ഇക്കാര്യം പറഞ്ഞത്. സിയോസൊമുൻ ഷ്രൈൻ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ ആർച്ച് ബിഷപ്പ് ഗാലഹർ കാർമ്മികത്വം വഹിച്ചു. 1831 കൊറിയൻ പെനിസുലയെ ഉൾക്കൊള്ളുന്ന വികാരിയത്ത് അപ്പോസ്തോലിക് ഓഫ് ചോസൂൺ സ്ഥാപിതമായത്. ബുദ്ധ ഭരണാധികാരികൾ ക്രിസ്തുമതത്തെ അടിച്ചമർത്തിയ കാലത്ത് 10,000-ലധികം കത്തോലിക്കർ രക്തസാക്ഷികളായി. 1947 ബിഷപ്പ് പാട്രിക് ബൈൻ രാജ്യത്തെ ആദ്യത്തെ പേപ്പൽ പ്രതിനിധിയായി നിയമിതനായി. 1948 ഫ്രാൻസിലെ പാരീസിൽ നടന്ന 3-ാമത് UN ജനറൽ അസംബ്ലിയിൽ ദക്ഷിണ കൊറിയൻ ഗവൺമെൻറ്റിന് ഒരു നിയമാനുസൃത രാഷ്ട്രമായി അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുന്നതിൽ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പിന്തുണ പ്രധാന പങ്ക് വഹിച്ചു. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കിടയിലും ദക്ഷിണ കൊറിയ വത്തിക്കാനുമായുള്ള ബന്ധം നിലനിർത്തി. 1984-1989 വർഷങ്ങളിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായും 2014 ഫ്രാൻസിസ് പാപ്പായും രാജ്യം സന്ദർശിച്ചിരുന്നു. ഇന്ന് ദക്ഷിണ കൊറിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന സംഘടിത മതമാണ് ക്രൈസ്തവ മതം. 30% ക്രിസ്ത്യാനികളും 15.5% ബുദ്ധമതക്കാരുമുള്ള ദക്ഷിണ കൊറിയയിൽ 56% ആളുകൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ്. ഏകദേശം 52 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ 5.6 ദശലക്ഷം ആളുകളാണ് കത്തോലിക്കരായിട്ടുള്ളത്.